പോയാ കക്കാനെങ്കിലും കഴിയുമോ? ഇത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല, കെട്ടിയാൾക്ക് കാവലിരിപ്പ. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എനിക്ക് കിട്ടിയത്. ആഹാ, ഇനി നിങ്ങൾ പോയിട്ടില്ല അല്ലേ? ഞാൻ എവിടെ പോണെന്നാ നീ പറയുന്നത്? എന്റെ മുമ്പിൽ നിങ്ങളുടെ ഈ തലയും കൊണ്ടൊന്ന് പോയാ മതി. മൂന്നേരം പള്ളി പോയിട്ട് വരും പുണ്യാളനായിട്ട്. ഏ, എന്നെ കെട്ടിച്ചോണ്ട് വന്നിട്ട് എന്നെങ്കിലും ഒരു നാല് ചക്രം കൊണ്ടുവന്ന് ഇന്നാടി ഏലിയാമേ പിടിച്ചോ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടോ? ആളായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പണത്തിന് എവിടെ പോകണ്ടി? നേരത്തെ പൊടി കുത്തി പൊളിക്കണോ? പൊളിക്കണം, പൊളിക്കേണ്ടി വന്നാ പൊളിക്കണം, അതാ ചോണം. ദൈവദോഷം പറയല്ലേ എന്റെ ഏലിയാമേ? ഇതിയാന്റെ ഒരു ദൈവദോഷം. അതൊന്നും ചെയ്യാതെ തന്നെ നമുക്കൊരു മുട്ടും വരുത്തുന്നില്ലല്ലോ കർത്താവ്. കർത്താവിന്റെ കരുണ കൊണ്ടൊന്നുമല്ല, എന്റെ മിടുക്കൊണ്ട് തന്നെയാ. അപ്പൊ പിന്നെ ഞാൻ കക്കാനം കഴിയിട്ട് വരാനൊന്നും പോകണ്ടോടി? എന്റെ ഈശോയേ, നിങ്ങൾ എനിക്കൊന്നും ചെയ്തില്ലെങ്കിലും വിരോധമില്ല, ഇവിടെ നിന്ന് മാറി കിട്ടിയാ മതി. എന്നോട് തന്നോടി പറഞ്ഞത്? ആ, ഞാൻ ഒന്ന് പോകാൻ. ഓടിപ്പനി പോരൊന്നും വേണ്ട കേട്ടോ. സന്ധ്യായ നീ പേടിക്കത്തോന്നുമില്ലല്ലോ. ഇടിയാന്റെ ഈ തിരുമുഖം കണ്ടാലേ എനിക്ക് പേടിയുള്ളൂ. ഓ കർത്താവേ, എന്റെ ഏലിയാമ്മയ്ക്ക് കൂട്ടായിരിക്കണേ. എടാ സാത്താനേ, ഇവക്ക് വിലക്കപ്പെട്ട കൈയൊന്നും കൊടുക്കരുതേ. വിലക്കപ്പെട്ട കണി. എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തിനാണല്ലോ എനിക്ക് കിട്ടിയത്. പോയോ? ഇത് എവിടുന്ന് വന്ന് കർത്താവേ? അതല്ലേ കർത്താവിന്റെ ഒരു കളി. നേരെ ചൊവ്വ വരാനൊപ്പോ എന്റെ ഏലിയാമ്മേ. ഉള്ളും വേരും ചാടി കടന്ന് ഞാൻ ദേ ഇവിടെ എത്തി. പിന്നൊരു കാര്യം, ആ മനുഷ്യന് എന്റെ സ്വപ്നത്തിൽ പോലും വിശ്വാസം ഇല്ലാത്തതാ. അതാണല്ലോ നേരെ വരാത്തത്. ഇപ്പൊ എന്തിനാ ഇവിടെ വന്ന്? ഇത്താപ്പിരിയുടെ കയ്യിൽ എന്തെങ്കിലും ഒത്ത. ഇവിടെ വരാണ്ട് വേറെ എവിടെയെങ്കിലും പോകാനൊക്കുവോ എന്റെ എലി? എനിക്കറിയാം എന്റെ ഇത്താപ്പിരി ചേട്ടന് എന്തെങ്കിലും ഒത്ത ഇവിടെ മാത്രമേ വരൂ. ഇപ്പോ എന്തെങ്കിലും ഒത്തോ? ഒത്തൊന്നോ? ദേ കണ്ടോ, അതെന്താ? ദുണ്ടും ദുണ്ടും വെച്ച തേങ്ങ. അത്രേ ഉള്ളൂ? ആ, അതുപോലെ കൈ കൊള്ളാവുന്നല്ലേ കൊണ്ടുവരാനൊക്കെ ഉള്ളൂ. തലച്ചോറയിൽ കൊണ്ടുവരാനൊക്കുവോ? ചുമ്മാ അല്ല, നാട്ടുകാർ തേങ്ങാപ്പിരി എന്ന് വിളിക്കുന്നത്. ഇടി, നീ എന്നെ അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്? ഇടി, എന്റെ പേര് കണ്ടിട്ടുണ്ടോ? നാടി, ഇനി എപ്പോഴാ നമ്മള് കാണാ? എന്തോ, ഞാനിപ്പൊ എങ്ങും പോണില്ല. എന്റെ നടുക്കൊരു വിലക്ക. അയ്യോ, എന്റെ നടുവലങ്ങി. അയ്യോ, നീ ഒരു കാര്യം ചെയ്ത്, ഞാൻ കുഴമ്പഞ്ഞ് എടുത്ത് ഇവിടെ ഇട്ടതാ. എന്റെ കർത്താവേ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആ മനുഷ്യനെങ്ങാനും ഇത് കണ്ടോണ്ട് കേറി വന്നാ നിങ്ങളുടെ വിലക്കൊക്കെ അങ്ങ് മാറും. നീ ഇവിടെ ഉള്ളപ്പോ തോമാച്ചനെ അകത്തോട്ട് കേറില്ലെന്ന് എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ്, പരീക്ഷിക്കണമെന്ന കടകടച്ചേരെ. ഇപ്പോഴോ? ചുമ്മാ അടച്ചേരെ. ഒന്ന് നോക്കി വെച്ച് വരട്ടെ. അയ്യോ, എന്റെ നടു, എന്റെതാ. എനിക്ക് വിലക്കൊന്നുമില്ലടി ഏലിയാമ്മേ. ആ, നീ കേട്ട വാ. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തിട്ട് വന്നാണ് എന്റെ സ്ഥാപനം ചേട്ടാ. എല്ലാം കളഞ്ഞല്ലോ. എന്റെ ഈശോയേ, അപ്പാ. പശുക്കളെ ഇങ്ങനെ ദിവസവും കാണാതെ പോയാൽ തൊഴുത്ത് കാലിയാവുമല്ലോ അന്തോണി. ഞങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കാറുണ്ടോ? കാട്ടിൽ മേയുമ്പോ അല്ല കാട്ടു ജന്തുക്കളും പിടിക്കുന്നുണ്ടോന്നാണ് സംശയം. അച്ചോ, നാളെ ഞാനും കൂടി അവരുടെ കൂടെ പോകാം. പൗലോസ് പോണ്ട, കാട്ടിൽ പോയി പരിചയമല്ലല്ലോ. ഇത് എങ്ങനെയാണെന്ന് നോക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അച്ചോ?
ഏതായാലും നാളെ ഞാൻ പോകാം. കൂടെ ആൾക്കാരും ഉണ്ടല്ലോ. വല്ല ദുഷ്ടയന്തുക്കളും വന്നാലോ? അങ്ങനെ പേടിക്കാനൊന്നുമില്ല, തനിച്ചല്ലോ. നാളെ നിങ്ങളോടൊത്ത് ഞാനും വരുന്നുണ്ട്. നമ്മുടെ പുള്ളിപ്പശുവിനെ കാണുന്നില്ലല്ലോ. ഏ, പുള്ളിപ്പശുവിനെ കാണുന്നില്ല. വാ ചേട്ടാ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്. ശരി. കുറേ സമയമായല്ലോ, അവൻ കാട്ടിൽ തനിച്ചില്ലേ ഉള്ളൂ. ചേട്ടൻ പിടിക്കുള്ളൂ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. കൂടുതൽ ദൂരം പോകണ്ട, കാട്ടുമ്പോൾ ഇറങ്ങുന്ന നേരമായി. ശരി ചേട്ടാ. നേരെ വിരുട്ടി തുടങ്ങിയല്ലോ, അവളെ കാണുന്നില്ലല്ലോ. ഇനി ഇവിടെ പോയി തേടാനാ? നരബലി മുടക്കാതെ കാക്കണം. നാട്ടുമനുഷ്യനെ കിട്ടിയിട്ട് നാളേറെയായി. കൂട്ടര് നിത്യവും തേടുന്നുണ്ട്. കുലദേവത കോപിച്ചാൽ ആപത്താണെന്ന് നനയ്ക്കണം. അരജാ, അരജാ, നമുക്കൊരു നാട്ടുമനുഷ്യനെ കിട്ടി, നമുക്കൊരു നാട്ടുമനുഷ്യനെ കിട്ടി. നാട്ടുമനുഷ്യൻ വന്നു കേട്ടോ. എന്ത് നാട്ടുമനുഷ്യനോ? എന്റെ പരദേവതേ, ദേവീകോപം പണയാതെ കാത്തട്ട. കൊള്ളാം കൊള്ളാം, ഇവനെ കൊണ്ടുപോയി അടച്ചു. കർപ്പ, ഏറെ നാളായി തെരഞ്ഞു കിട്ടിയ നാട്ടുമനുഷ്യന് രക്ഷപ്പെട്ടു പോകാതെ തളയ്ക്കണം. ചെയ്യാം രസ. ഇക്കുറി നല്ല ചോരയും നീരുമുള്ള ആളെ തന്നെയാ കിട്ടിയിരിക്കണേ. പറ്റിയ ഇര തന്നെ ദേവിക്ക് സന്തോഷമാവും. നല്ല ശേലുണ്ട്, കൊണ്ടുപോയി. ഉറങ്ങുന്നില്ലേ? നേരെ ഒത്തിരിയായി. എന്തോ ഏനൊന്നും ഉറക്കം വരണേയില്ല. എന്താ അടിച്ചിരിക്കണേ? ആരായാലെന്താ തമ്പുരാട്ടി, നാളെ ദേവിക്ക് നരബലിക്കുള്ളതല്ലേ? മഹാപാപം ചൊല്ലാഗതി. കൊല്ലാൻ പാടില്ലെന്നാ ഏന് തോന്നണേ. കൊല്ലാണ്ട് രാജാവിനെ പോലിരിക്കണ എന്തൊരു ശേല്. ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ, ഈ രാത്രിയില്ല, ഞങ്ങളില്ല. അത് സാരമില്ല. എനിക്ക് മനസ്സിലായില്ല. തലവന്റെ മോള് വള്ളി. ഓ, എന്താ വന്നത്? ചുമ്മാ ഒന്ന് കാണാൻ.
ചോദിക്കുന്നത് എന്തും അച്ഛൻ നടത്തിത്തരും. ഏം പറഞ്ഞാൽ ബലി കൊടുക്കില്ല. എന്താ വള്ളിക്ക് അങ്ങനെ തോന്നിയത്? അത് ഏന് ഇഷ്ടം തോന്നി. ഇവിടെ വന്നവരാരും തിരിച്ചു പോയിട്ടില്ല. എന്തോ കണ്ടപ്പോ ഏന് തോന്നി ബലി കൊടുക്കണ്ടെന്ന്. ഏനൊരു തുണയായി. വള്ളിക്ക് ഉറക്കം വരുന്നില്ലേ? നേരം വളരെയായി. ഏന് ഇവിടെ തന്നെ കണ്ടോണ്ടിരിക്കാൻ തോന്നണം. ഏനെ ഉറക്കമേ വരുന്നില്ല. രാത്രിയല്ലേ, ഉറങ്ങാതിരിക്കണ്ട. ഉറങ്ങണല്ലേ, എന്നാ ഉറങ്ങിക്കോ. ഏനെ അച്ഛനെ കാണാൻ പോണു. നരബലി മുടക്കാനും. ഏന് ഒരേ ഒരു മോഹമുള്ളു അച്ഛൻ. ഏനത് ചെയ്തു തരണം. നാട്ടുമനുഷ്യനെ കിട്ടിയ ദേവിക്ക് കുരുതി കൊടുക്കലല്ലേ പതിവ്? മോളെ, അച്ഛന്റെ മോള് കരയണ. അയാളെ കൊല്ലണ്ട. നല്ല ചന്തമുള്ള ആള്. മോളി ചൊല്ലിയ അച്ഛനെതിരുണ്ട. അച്ഛ സന്തോഷമായ. ഇനി മോള് പോയിറങ്ങിക്കോ. വണ്ടി ഇത്ര നേരം എന്തെടുക്ക? ആർക്കറിയാം. ആ ആളെ കൊല്ലണ്ടെന്ന് വെച്ചു അച്ഛ സമ്മതിച്ചു.